ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഫ്റ്റി ടെക്സ്. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ ചേഞ്ച് ചെയ്യാമെന്നതിനെ കുറിച്ച് പറയാനാണ്. ഞാൻ ചെയ്യുന്നതിന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് കമൻ്റായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ തീർച്ചയായും വീഡിയോസ് ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിലൂടെ റിപ്ലൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെക് വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് നിനക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നമ്മളെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഞാൻ രണ്ട് വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ട ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇട്ടത്. പിന്നെ അതിന് മുമ്പ് ഒരു ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ അങ്ങനെ എന്തോ ഒരു വീഡിയോയിലാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് ക്ലോത്ത് ആണ്. നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീനിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഏത് നിറത്തിലുള്ള ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ച് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ റെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ രണ്ട് വീഡിയോയിലും റെഡ് ക്ലോത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റെഡിൻ്റെ സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്രീൻ സ്ക്രീനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെഡിൻ്റെ സ്ഥലത്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആക്കി നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ റെഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ മാറുകയാണ്. വേറൊരു ബാക്ക്ഗ്രൗണ്ടായി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെഡിൻ്റെ സ്ഥലത്ത് ഇവിടെ വേറൊരു ബാക്ക്ഗ്രൗണ്ടായി വന്നത് നിങ്ങൾക്ക് കാണാം. ഇനി വേണമെങ്കിൽ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും ഒന്ന് മാറ്റാം. ഇവിടെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീനിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഒരു നിർബന്ധമില്ല. ഏത് നിറത്തിലുള്ള ഒരു ക്ലോത്ത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് മാത്രം വീഡിയോ ഷൂട്ട് ചെയ്യുക. നമ്മുടെ നേരെ ഒരു വെളിച്ചം വരുന്ന ഈ റെഡ്, ഇപ്പോൾ നിങ്ങൾ ഞാനിവിടെ റെഡ് ക്ലോത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ റെഡ് ക്ലോത്തിൽ ഇങ്ങനെ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ക്ലോത്തിനും നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ചെറിയൊരു പ്രശ്നമായിരിക്കും. ആ ഷേഡിങ്സൊക്കെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷേഡിങ്സ് നമ്മുടെ ശരീരത്തിലേക്കായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മുടെ മുഖത്തേക്കെല്ലാം ഇങ്ങനെ ഷേഡിങ് വരും, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പുറത്തു നിന്നൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ. വളരെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൃത്യം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഞാൻ റെഡ് ഉപയോഗിച്ചുകൊണ്ട് റെഡിൻ്റെ ചെറിയ ഷേഡിങ്സൊക്കെ എൻ്റെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഗ്രീൻ ക്ലോത്തും ഉണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു വലിപ്പമില്ലാത്തത്, അത്ര വലിയ വലിപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഗ്രീനും എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ കണക്കായിട്ടൊരു വലിപ്പമില്ലാത്തതുകൊണ്ടാണ്. റെഡ് കുറച്ച് വലിയ ക്ലോത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഈ റെഡ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വേറെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളിപ്പോൾ റെഡ് ആംഗിൾ ഉപയോഗിച്ച റെഡ് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. പിന്നെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ യൂട്യൂബിന് വേണ്ടി നിങ്ങൾ 16:9 എന്ന റേഷ്യോ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കൈൻമാസ്റ്ററിന് തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ ലഭിക്കുന്നതാണ്. നിങ്ങൾ വേറെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ കൈൻമാസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തത്. ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ വീഡിയോൻ്റെ ലെഗ്ത്ത് ഉണ്ടോ അത്രയും ഇത് നീട്ടി കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക.
മുകളിലായിട്ട് ടിക് മാർക്ക് അത് കൊടുത്തു. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലെയർ എന്നൊരു ഓപ്ഷൻ കാണാം, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ച നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിവിടെ മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കായ വീഡിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ച് ചെയ്ത നിങ്ങളുടെ വീഡിയോ, ഞാനിവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്ത വീഡിയോ ഇല്ല, ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഷൂട്ട് ചെയ്യുകയാണ് ഞാൻ ഒരു വീഡിയോ. അതിനായി ഞാനിവിടെ ഗ്രീൻ അല്ല ഉപയോഗിക്കുന്നത്, റെഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതെല്ലാം നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ റെഡ് വെച്ചിട്ടൊരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. ക്യാമറ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാനിവിടെ റെഡ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വെറുതെ എൻ്റെ ഹാൻഡ് ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു ഷൂട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടി അവിടെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഹാൻഡൊക്കെ ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ റെഡുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കൈയുടെ ഒരു വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി ക്യാമറ എന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങളുടെ ഐ ഒരു ഇപ്പോഴത്തെ വീഡിയോ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ മേക്ക് 720 കോപ്പി എന്ന് ഇവിടെ കൊടുക്കുക. ചില ആളുടെ ഫോണിൽ ഇത് വരില്ല, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. കൈൻമാസ്റ്റർ ആദ്യം ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് വരില്ല. അതിനായി നിങ്ങളിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ ഡിവൈസ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഇവിടെ HD എന്ന് ആണെന്നോ നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. HD ആണെങ്കിൽ അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ഇവിടെ താഴെ വന്നതിന് ശേഷം ഫ്രെയിം ക്യാപ്ചർ എന്നൊരു ഓപ്ഷൻ കാണാം, അത് കൈൻമാസ്റ്റർ ഫോൾഡർ ആണെന്ന് നോക്കി കൊടുക്കുക. എൻകൗണ്ടിങ് ചെയ്തതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. ഒരു മൂന്നാമതൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം ആയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് കാണിച്ചു തരാം. ഈ ഓപ്ഷൻ എൻ്റെ കാണുന്നില്ല, ഞാൻ എൻകൗണ്ട് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ മേക്ക് കോപ്പി 720 എന്ന ഓപ്ഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് റീ എൻകൗണ്ടിങ് ആകുന്നുണ്ട്. റീ എൻകൗണ്ടിങ് ആകുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 654. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റീ എൻകൗണ്ടിങ് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടുന്ന രീതിയിൽ നിങ്ങളിവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വീഡിയോ മുഴുവൻ വീഡിയോ എടുത്തത് ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡലില്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. ഇത് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ലാൻഡ്സ്കേപ്പ് മോഡൽ തന്നെ ഇടുക. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഹാൻഡിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കണക്കായി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴോട്ട് വന്നാൽ ഇവിടെ ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണാം, അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ടിക് മാർക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ വീഡിയോ കറക്റ്റ് ആയിട്ടില്ല ഇവിടെ വന്നത്. അതിനായി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ക്രോമാക്കി വീണ്ടും സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഹാൻഡ് എത്ര രീതിയിൽ വരുന്നുണ്ടോ, അപ്പോൾ ഇവിടെ എൻ്റെ ഹാൻഡ് ഇപ്പം കൃത്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഞാൻ ഇവിടെ ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് മാത്രം നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ലഭിക്കുന്നതല്ല. ഇവിടെ എൻ്റെ ചെറിയ ലൈറ്റ് മിസ്റ്റേക്ക് കൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ റെഡ് ലെയറിങ് പോലെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ കൈ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് റെഡ് ലൈനിങ് ഒരു ചെറിയ ഷേഡിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ലൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഗ്രീൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ ഗ്രീൻ മാത്രമല്ല ഏത് കളേഴ്സ് ഞാൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കീ കളർ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം, അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ടായി വീഡിയോ ഷൂട്ട് ചെയ്തത് ആ കളർ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ
ഈ യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇവിടെ യെല്ലോ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ ആ ഒരു കളറിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്രീൻ ആകുമ്പോൾ കറക്റ്റ് ഈ ഒരു ഷേഡിംഗ് ഒന്നും വലിയ പ്രശ്നമായി വരില്ല. ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടും കാണിച്ചു തരാം. എല്ലാം നിങ്ങൾക്ക് ഇതിൽ വർക്കാവുന്നതാണ്. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്കിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പം ചെറിയൊരു വീഡിയോ ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൈമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് കൊടുക്കുക. അതുപോലെ 16:9 എന്ന റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നിന്നൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തു. ടിക് മാർക്ക് കൊടുക്കുക. ലെയർ എന്ന ഓപ്ഷനിൽ നിന്ന് മീഡിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിപ്പോൾ എടുത്ത വീഡിയോ നിങ്ങളിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോ എടുക്കുന്നത് ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ലാൻഡ്സ്കേപ്പ് മോഡിൽ മാത്രം നിങ്ങൾ വീഡിയോ എടുക്കുക. ഇവിടെ നിങ്ങൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രോമാക്കി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ചെറിയൊരു ഷേഡിങ് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ശരിയാവുന്നതാണ്. ടിക് മാർക്ക് കൊടുത്ത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ചെറിയൊരു പ്രോബ്ലം അവിടെ ക്രോമാക്കി നമ്മൾ എനേബിൾ ചെയ്തത് ചെറിയൊരു പ്രോബ്ലം എന്തോ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്കാണ് ഇവിടെ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതെന്താണെന്ന്. മിസ്റ്റേക്ക്, ചെറിയൊരു ക്ലോത്ത് ഞാൻ നേരെ വെക്കാത്തത് കൊണ്ടാണ് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നത്. ക്ലോത്തിന് ചെറിയൊരു ചുളിവ് പോലെ ഉണ്ടായത് കൊണ്ടാണ് അത് ഗ്രീനാണ് വർക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഗ്രീൻ ഉപയോഗിച്ചിട്ടും റെഡ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് വർക്കാവുന്നതല്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് രണ്ട് വീഡിയോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും. ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ടെക് വീഡിയോസ്, അൺബോക്സിങ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അൺബോക്സിങ് വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.